ഗുഡ് വിൽ പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വറുത്തരച്ച സ്രാവ് കറിയാണ്. ഈ സ്രാവ് കറി എങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മുടെ സ്രാവ് വറുത്തരച്ച കറി തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യമായി ഒരു തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഇവിടെ ഉരുളി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു തേങ്ങാ ചിരകിയത് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില, ഒരു 4 വറ്റൽമുളക്, അല്പം മല്ലി എന്നിവ ഇട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് തീ ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വയ്ക്കാം. നമ്മുടെ തേങ്ങ ഇവിടെ തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പേസ്റ്റ് അടിച്ചെടുക്കാം. നമ്മുടെ സ്രാവ് വറുത്തരച്ച കറി തയ്യാറാക്കുന്നതിനുള്ള ചട്ടിയുടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് അല്പം ഉലുവ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ജൂലിയനായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 1/10 ചെറിയുള്ളി 2 കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1/5 പച്ചമുളക് 2 കീറിയത് ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ചെറിയുള്ളിയും തക്കാളിയും ഒക്കെ നന്നായി വാടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളകുപൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം വാളംപുളി പിഴിഞ്ഞ് ചേർക്കാം. നമ്മൾ വറുത്തരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ഗ്രേവിയോടെ നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ സ്രാവ് ഇട്ട് കൊടുക്കും. നമുക്ക് ഇതിനെ ഒന്ന് 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. നല്ല നമ്മുടെ
ഫിഷ് ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു അരപുറി തേങ്ങയുടെ ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ വറുത്തരച്ച കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ഇനി തീ ഓഫ് ചെയ്ത് ഇതിലേക്ക് കടുക് വറുത്തിടും. അങ്ങനെ നമ്മുടെ സ്രാവ് വറുത്തരച്ച കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.